വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ഗേറ്റ് വേ ഹെയർ ഫിക്സിംഗ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ആൾക്കാർ കുറേ പേര് എന്നോട് ചോദിച്ച ചോദ്യമാണ് ഈ സംസാരിക്കാൻ പോകുന്നത്, ഡോക്ടർ എന്തിനാ ഈ ഹെയർ ഫിക്സിംഗ് എന്ന സംഭവം, എങ്ങനെയാണ് തുടങ്ങാൻ കാരണം, പിന്നെ വേറൊന്നും ബിസിനസ്സൊന്നും കണ്ടില്ല, ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നിങ്ങനെ ചോദിച്ചു. ഇപ്പം ഞാനും നിങ്ങളോടിപ്പോൾ പലരോട് ആൻസർ പറയുന്നതിലും ഞാനിപ്പം ഡയറക്റ്റായിട്ട് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് തരുവാണെങ്കിൽ പിന്നെ എല്ലാവർക്കും സമാധാനം വരും. അത് വിചാരിച്ച് ഞാൻ ഈ ഒരു എപ്പിസോഡ് തന്നെ ചെയ്തേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എൻ്റെ ഫാദർ ഒരു ഡോക്ടറാണ്, നമുക്കൊരു ഹോസ്പിറ്റലുണ്ട്. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഹെയർ ഫിക്സിംഗ് തുടങ്ങിയ ആളാണെന്ന് പറഞ്ഞാൽ മതി. ഞാനും ഒരു ഡോക്ടറാണ്. ഇപ്പം ആശുപത്രി മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകണം, പാരമ്പര്യമായിട്ട് അങ്ങനെ ഉണ്ടാവണം എന്ന് എൻ്റെ ഫാദർ ആലോചിച്ചു. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ എങ്ങനെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ്. എനിക്ക് രോഗികളെ ശുശ്രൂഷിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഫാദർ വളരെയധികമായി കഷ്ടപ്പെട്ട് രാത്രി 2 മണിക്കും 3 മണിക്കും പുള്ളി ഉറങ്ങാറില്ല. പേഷ്യൻസ് വരുമ്പോൾ അത്, പിന്നെ നമ്മൾ മനുഷ്യരല്ലേ, സഹായിക്കാൻ മനസ്സുള്ളവൻ എന്തായാലും എഴുന്നേറ്റ് പോയേ പറ്റും. എനിക്കും അങ്ങനെ തന്നെ. ഞാനും തുടക്കത്തിൽ ഈ ഹോസ്പിറ്റൽ പണി തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അണ്ടറിൽ കുറേ ഒരു വർഷത്തോളം ഞാൻ പണിയെടുത്തു. രാത്രിയൊന്നും ഉറക്കമില്ല, 24 മണിക്കൂറും പണിയാണ്. മരിക്കാൻ കിടക്കുന്ന ആളുടെ അടുത്തൊന്ന് ഓടി ഒളിച്ച് എനിക്ക് അവിടെ പോയി റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? ആ പണിയെടുക്കുവാണെങ്കിൽ ആത്മാർത്ഥമായി പണിയെടുക്കണം, ഇല്ലെങ്കിൽ ആ പണിക്ക് പോരുത്. അപ്പം ഞാൻ നമസ്കാരം, എനിക്ക് 24 മണിക്കൂർ ഉറക്കം വയ്ക്കാൻ എനിക്ക് പറ്റത്തില്ല. ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യരുത്. അത് കാരണം ഞാൻ ആ ജോലിയിൽ നിന്നും പതുക്കെ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ആർക്കും ഇല്ലാത്ത ഒരു ടെക്നിക്ക് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണേ. അപ്പോഴാണ് എൻ്റെ ബ്രെയിനിൽ ഈ ഹെയർ ഫിക്സിനെ പറ്റി ഞാൻ ആലോചിച്ച് തുടങ്ങി. അപ്പം ഒരു അമേരിക്കൻ കമ്പനിയുമായിട്ട് ഞാൻ ടൈപ്പായി. അങ്ങനെ നമ്മൾ ഞാൻ അങ്ങനെയാണ് ഈ ഹെയർ ഫിക്സിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഹെയർ ഫിക്സിംഗ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തെറ്റൊന്നുമില്ല എന്നെനിക്ക് മനസ്സിലായി. എന്തിനെന്ന് പറഞ്ഞാൽ, എത്രയോ ഞാൻ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഒരു 80 വയസ്സുള്ള ഒരു പ്രായമുള്ള മൊത്തം മുടി നരച്ചിരിക്കുന്ന ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നു. ആ അമ്മച്ചി, ഞാനൊരു ഉദാഹരണം പറയാം, ആ അമ്മച്ചി എന്നോട് പറഞ്ഞു, എനിക്ക് ആത്മഹത്യ ചെയ്യണം, ആത്മഹത്യ ചെയ്യണം എനിക്ക് ആഗ്രഹം. 80-ാം വയസ്സിൽ അമ്മച്ചിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹം. ഞാൻ പറഞ്ഞു, എന്താ അമ്മച്ചി, എന്താ പ്രശ്നം? ഇല്ല മോനെ, എൻ്റെ മുടിയെല്ലാം പോയി, ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ ഇതൊക്കെ ഞാൻ എങ്ങനെ ഇരിക്കും? മുടിയൊന്നുമില്ല, കണ്ടോ? ഞാൻ എങ്ങനെ, ഞാൻ എവിടെയും പോകാറില്ല. വയസ്സായ അമ്മച്ചിക്ക് ഇച്ചിരി ആക്റ്റീവുള്ള അമ്മച്ചിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇതൊക്കെ നിസ്സാര പണിയല്ലേ ഉള്ളൂ. അപ്പം അവരുടെ മനസ്സിലെ ആ ഫീലിംഗ് മനസ്സിലാക്കുമ്പം എനിക്ക് മനസ്സിലായി, ഞാൻ ഹെയർ ഫിക്സിംഗ് തിരഞ്ഞെടുത്ത് തെറ്റൊന്നുമില്ല. ഇമ്മീഡിയറ്റായിട്ട് അമ്മച്ചിക്ക് ഹാപ്പിയും ആയി. നമ്മൾ ഹെയർ ഫിക്സ് ചെയ്ത് അമ്മച്ചിനെ അടിപൊളി നല്ല ആക്റ്റീവായി, ഒരു മനുഷ്യനും കണ്ടുപിടിക്കാത്ത രീതിയിൽ ആ 80 വയസ്സ് പ്രായത്തിൻ്റെ അനുസരിച്ചുള്ള ഹെയറാണ് ഫിക്സ് ചെയ്തത്. അല്ലാതെ 18 വയസ്സാക്കിയിട്ടല്ല വിട്ടത് കേട്ടോ, മനസ്സിലായോ? അതാണെങ്കിൽ പന്ന വിഗൊക്കെ വെച്ച് വൃത്തികേടാക്കി, ഓ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വീണ്ടും അത് അതിനപ്പുറം അവർ കാണിക്കും. അങ്ങനെയല്ല, ആ 80 വയസ്സിൻ്റെ പ്രായത്തിനനുസരിച്ച് നമ്മൾ ഹെയർ ഫിക്സ് ചെയ്തിട്ട്. അതാണ് ഗേറ്റ് വേ ഹെയർ ഫിക്സിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി. നമ്മൾ ഓരോ ആൾക്കാർക്കും അവരവരുടെ രീതിക്കാണ് നമ്മളെന്താ ചെയ്യുക, ഡിസൈൻ ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസൈനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ചുമ്മാതെ എന്തെങ്കിലും എടുത്ത് തലേ കയറ്റി വെച്ച് വിഗ് എടുത്ത് വെച്ച് ആൾക്കാരെല്ലാം കളിയാക്കുന്ന രീതിയിലല്ല ഹെയർ ഫിക്സ് ചെയ്യുന്നത്. സോ ഞാൻ, അതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുത്ത സംഭവം പെർഫെക്റ്റ് ആണെന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ വന്നത്. ഇപ്പം ഞാൻ സംതൃപ്തനാണ്. അനേകർ, അതുപോലെ ചെറുപ്പക്കാർ, എത്രയോ പേര് മാനസികമായിട്ട് ഈ ഹെയർ ഫിക്സിംഗ്
ഇല്ലായിരുന്നെങ്കിൽ അവർ എന്ത് ചെയ്തേന്ന് എനിക്കറിയില്ല. ബിക്കോസ് അത്രയ്ക്ക് ഡിപ്രസ്ഡാണ്. അവർ മുറിയിൽ നിന്ന് ഇറങ്ങത്തില്ല, സ്കൂളിൽ പോകുന്നത് നിർത്തിയിട്ടുണ്ട്. എത്രയോ പേര് കോളേജുകളിൽ പോകുന്നത് നിർത്തിയിട്ട് വെറുതെ കഥ അടച്ച് അകത്തുനിന്ന് അമ്മ വിളിച്ചാലും വരില്ല, ആര് വിളിച്ചാലും വരില്ല, അകത്താണ് ഇരിക്കുന്നത്, പുറത്തിറങ്ങത്തില്ല. എത്രയോ പേര് ഡിപ്രസ്ഡ് ആയിട്ടുള്ള എന്തോ ഒരു ആൾക്കാരുണ്ട്. പക്ഷേ ഇവർക്കെല്ലാം ആശ്വാസം ഹെയർ ഫിക്സിങ് തന്നെയാണ്. സോ ഞാൻ നമുക്ക് ഹോസ്പിറ്റലിൽ ബൈ ദ ബൈ ഇത് നടക്കുന്നുമുണ്ട്. ഞാൻ ഈ സംഭവം നിർത്തിയിട്ടുമില്ല. നമ്മുടെ ഗേറ്റ് വേ ഹെയർ ഫിക്സിങ് ആണ്, നമ്മുടെ ഗേറ്റ് വേ ഹെയർ ഫിക്സിങ്ങിൻ്റെ വരുമാനത്തിൽ നിന്നാണ് നമ്മുടെ ആശുപത്രി ഫണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു, പിന്നെ എന്നെ ഈ സ്ഥാനത്ത് എത്തിച്ച ദൈവത്തിനും നന്ദി പറയുന്നു. അപ്പം നിങ്ങൾ ഇനി ഇത് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. സോ താങ്ക് യു. അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ബൈ.